ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണം കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ ഹോസ്പിറ്റലിലാണെന്നുള്ളത്. അപ്പോൾ ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് സുഖമായിട്ടില്ല. വീട്ടിലും അതേപോലെ തന്നെയാണ് കേട്ടോ, ആവി പിടിച്ചിട്ടും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഉമ്മക്ക് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ രാവിലെ ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മഞ്ഞെന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. 7 മണി വരെ നമ്മൾ ഫ്രീ അല്ല കേട്ടോ. അപ്പോൾ മോനെ പറഞ്ഞു വെച്ചതിന് ശേഷം ഞാൻ മെഷീനിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ചധികം തിരുമ്പാനുണ്ട് കേട്ടെന്ന്. നമ്മൾ മെഷീനുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്താട്ടോ, പുറത്താണ്. അത് മഴ കൊള്ളാതിരിക്കാൻ ഇതുപോലൊരു ഷീറ്റ് കൊണ്ട് മൂടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളൊരു മെഷീൻ അഥവാ ഓട്ടോമാറ്റിക് മെഷീനാണ്. അപ്പോൾ ഇത് നമുക്ക് പുറത്ത് ഇടുന്നത് എത്രത്തോളം സേഫ് ആണെന്നുള്ളത് അറിയില്ല. സേഫ് അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, മഴ കൊണ്ട് കേടാവും. സാധാരണഗതിയിൽ ഇതുപോലെയുള്ള മെഷീനുകളൊക്കെ കിച്ചണിലൊക്കെയാണ് സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് ഒന്നും വിട്ടില്ല. നമ്മളെ വീട്ടിൽ നമുക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഫോൾട്ട് എന്ന് പറയുന്നത് അതാണ്, ഈ ഒരു മെഷീൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം കണ്ടെത്തിയില്ല. സാരില്ല, ഏതായാലും ഇപ്പോൾ താൽക്കാലികം ഇവിടെ ഇട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൂടിയൊക്കെ വെക്കും, എന്നാലും ചെറുതായിട്ടൊക്കെ മഴ കൊള്ളും. ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നത് ലിക്വിഡാണ് കേട്ടോ, വാഷിംഗ് പൗഡറല്ല. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് മെഷീനിലേക്ക് ഏറ്റവും നല്ലത് ലിക്വിഡാണോ അതോ വാഷിംഗ് പൗഡറാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു മെഷീൻ്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ അലക്കാനിടും ചെയ്യാം, നമ്മുടെ ബാക്കി പണികൾ അങ്ങനെ അവിടെ നടന്നും ചെയ്തോളൂ. അപ്പോൾ ഇതിലിട്ടിട്ട് ഞാൻ ഇനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഇസുറ്റി എണീച്ചിട്ടില്ല, അവളെ ഒന്ന് വിളിച്ചുണർത്തും വേണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇഡ്ഡലിയാണ്, അതിലേക്ക് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാറാണ് കേട്ടോ. ഇതുപോലെയുള്ള കടിക്ക് ഇഡ്ഡലിക്കാണെങ്കിലും അതേപോലെ ഉഴുന്ന ദോശയിലേക്കാണെങ്കിലൊക്കെ സാമ്പാറാണ് ഇഷ്ടം. അപ്പോൾ ഒരു സാമ്പാർ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമ്മളെ ചോറുക്ക് വേണ്ടി കരുതിയിട്ട് ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ രണ്ടുക്കും ഒന്നുതന്നെ യൂസ് ചെയ്യാം, ആ രണ്ട് ഗുണമുണ്ട്. മറ്റേത് ചട്നി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഉച്ചക്കത്തേക്ക് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാണണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കി, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുതന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ചായക്ക് കുടിച്ച് വരട്ടെ. നല്ല അടിപൊളി ഇഡ്ഡലിയാണ്, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇസുട്ടി അതിൻ്റെ ഇടയിൽ എണീറ്റ് ചായ കുടിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അത് ആവി പിടിക്കാൻ നിൽക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ ഹോസ്പിറ്റലിൽ കാണിച്ച് വന്നപ്പം ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ അവൾക്ക് ഫസ്റ്റായിട്ട് ആവി പിടിച്ച സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നിട്ടാ. അപ്പോൾ ആ ഒരു ആലാണ് ഇപ്പം ഇരിക്കണത്. ആൾ ആവി പിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എടങ്ങാറ് പിടിച്ച സംഭവമാണ് അവൾക്ക്. പക്ഷേ ഇപ്പോൾ അത് ശരിയായിട്ടുണ്ട്. മാസ്ക് അല്ല എവിടാ? ആ ആ മാസ്കായി ചോദിച്ചത്? ആ ഇത് പിന്നെന്താ, ഇത് മാസ്ക് അല്ലേ? ആവിയാ? ഇത് മാസ്ക് അല്ല. വിമാനം കിട്ടുമ്പോൾ ചോദിച്ച മാസ്ക് ഏതാ? രണ്ട് സൈഡിലും ഇങ്ങനെ കയറുള്ള മാസ്കോ? ഇങ്ങനെ ചെവിൻ്റെ ഇവിടെ കൂടെ ഇങ്ങനെ ഇടണേ. ഇതിനും കയറുണ്ടല്ലോ, ഇതിനും കയറുണ്ട്. എവിടാ? യാ ഇവിടെ കയറുണ്ടാവില്ലല്ലേ ആ മാസ്കിന്. ഇത് ആവിടിക്കണ മാസ്ക് ആട്ടാ. കഫ് കെട്ട് മാറണ്ടേ, നല്ല കുട്ടിയായിട്ട് ആവിടിച്ചാട്ടാ. ഏ കഫ്? ആ കഫ്, കഫ മാറണട്ടാ. ഇനി കരയൂലല്ലോ ആവിടിക്കുമ്പോ. ഏ നല്ല കുട്ടിയായിട്ട് ഇരിക്കൂലേ. അസുഖം മാറിയിട്ട് വേണ്ട അൽഫിത്രേക്ക് പോവാന്. ഓ
വെരി ഗുഡ് അപ്പോൾ ആളിപ്പോൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ. ആവി എടുക്കുമ്പം ഭയങ്കരമായിട്ട് ചിരിയും കളിയും ഖുറാൻ ഓതലും ഒക്കെയാണ്. ഇപ്പോൾ അൽഫിത്രയിൽ പോയതിന് ശേഷമുള്ള പരിപാടി ഇതാണ് കേട്ടോ, എപ്പോഴും ഖുറാൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. അപ്പോൾ സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. പിന്നെ ഇപ്പോൾ കുറേ ദിവസമായി സ്കൂളിൽ പോയിട്ട് ഇൻഷാല്ലാ അസുഖമൊക്കെ മാറിയിട്ട് വേണം പറഞ്ഞേക്കാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇത് ഞങ്ങളുടെ മുറ്റത്തുള്ള ഒരു കർമ്മത്തിൻ്റെ മരമാണ് കേട്ടോ, നിറയെ കായുണ്ട് തിമ്മിൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താലിട്ടാ, ഓളും പ്രസ് ചെയ്ത് വെച്ചാൽ അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസിനൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും.